ഒരുപാട് എൻട്രൻസ് എക്സാമുകളിൽ മികവാർന്ന വിജയം കൈവരിച്ച അലൻ ജോണി എന്ന മിടുക്കനായ വിദ്യാർത്ഥിക്കൊപ്പമാണ് നാം ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ഐ സർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 6, ജെ അഡ്വാൻസ്ഡ് എക്സാമിൽ 1706 എന്ന മികച്ച വിജയം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പം 100% സ്കോറും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച റാങ്കും സ്വന്തമാക്കിയ അലൻ ജോണിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു സ്കൂളിംഗ് എല്ലാം പൂർണ്ണമായും UAE-യിലാണ്. 9ാം ക്ലാസ്സിൽ ബ്രില്ലിയൻറ്റിന് വേണ്ടി എൻട്രൻസ് പഠിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് പാലായിലേക്ക് മടങ്ങി വരുന്നൊരു സിറ്റുവേഷൻ, എങ്ങനെ വിലയിരുത്തുന്നു അന്നത്തെ ഒരു സ്കൂളിംഗ്? 9ാം ക്ലാസ് വരുന്നു, ബ്രില്ലിയൻറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു, എന്തൊക്കെയാണ് അന്നത്തെ ഒരു ഫൗണ്ടേഷൻ ഓർമ്മകളൊക്കെ? അന്നാണെങ്കിൽ ഒരു ഡ്രീം വെച്ചല്ലേ വന്ന്, IIT തന്നെ കിട്ടണമെന്നൊരു ഡ്രീം വെച്ചല്ലേ. മീനിങ് അച്ഛനൊക്കെ പറഞ്ഞു, അച്ഛനാണെങ്കിൽ പറഞ്ഞു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്ന്, അങ്ങനെ വന്നത്. ഈ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് എന്നൊരു തീരുമാനമായിരുന്നു? ആയിരുന്നില്ല അന്നേരം, അങ്ങനൊരു തീരുമാനമായില്ലായിരുന്നു. ഓക്കെ, എന്നാണ് എൻ്റെ പാഷൻ എഞ്ചിനീയറിംഗ് ആണ്, IIT ആണ് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അത് 11th ഫൗണ്ടേഷൻ ജോയിൻ ചെയ്ത്, 11th ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ജോയിൻ ചെയ്ത ആ സമയത്ത്, അന്നേരം ചൂസ് ചെയ്ത്. ഓക്കെ, അന്നേരം വരെ ലൈക്ക് എയിംസ് ട്രൈ ചെയ്യണമെന്നായിരുന്നു. ഓക്കെ, ആക്ച്വലി ആദ്യമേ ചോദിക്കുന്നു, അതായത് ഏറ്റവും കൂടുതൽ കളർഫുൾ ആയിട്ടുള്ളത് ഐസർ എൻട്രൻസ് എക്സാമാണ്. കെയിമിൻ്റെ പരിചയം ഏറ്റവും മികച്ചത് തന്നെയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാലും ഐസറിന് 6th റാങ്ക്, ആ ഒരു എക്സാം ആകുമ്പോഴത്തേനും ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, മാത്സ് വേണം, ബയോളജി വേണം, ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു എക്സാമിന് പഠിക്കുന്ന ആൾ 4 സബ്ജക്റ്റും പഠിക്കുന്നില്ല, എങ്ങനെ തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ? വെൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമ്മുടെ ബ്രില്ലിയൻറ്റിൽ നിന്ന് തന്നെ നല്ലതായിട്ട് പഠിപ്പിച്ച്, അതാണെങ്കിൽ JEE ആയിട്ട് കീമായിട്ട് ഈ ഐസറായിട്ട് അതിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ ബയോളജി ഞാൻ സ്കൂളിൽ PCMB സ്ട്രീമാണ് എടുത്തത്. ഓക്കെ, അപ്പം സ്കൂൾ ബയോളജി മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. NCERT ബേസ്ഡ് മാത്രം. അപ്പോൾ ബയോളജിയിൽ നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയത് അത് സ്കൂളിലെ സാറുമാരുടെ, ചാവറ സ്കൂളിലെ സാറുമാരുടെ. ഓക്കെ, മികവ്. ഈ ഒരു എക്സാമിൽ നിന്നും നമ്മൾ കീമിലേക്ക് വരുമ്പോഴത്തേനും JEE അഡ്വാൻസിന് 1706 ഉണ്ട് റാങ്ക്. അതേസമയം കീമിലേക്ക് വരുമ്പം അതൊരു കുറച്ചും കൂടി ഒരു പാറ്റേൺ വ്യത്യസ്തമായാണ്. ഓൺലൈനായിട്ടാണ് ആദ്യം ഈ വർഷം നടത്തപ്പെടുന്നത്. എന്തൊക്കെയായിരുന്നു കീമിൻ്റെ ഒരു എക്സാം സ്ട്രാറ്റജീസ്? ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത് JEE അഡ്വാൻസിന് വേണ്ടി സീരിയസ് ആയി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിലും? വെൽ, JEE-ക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബേസിക്സ് ആണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ കീമിനും നല്ലതായിട്ടാണെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആണെങ്കിൽ മോഡൽ എക്സാംസ്, കീമിൻ്റെ മോഡൽ എക്സാംസ് ആണെങ്കിൽ എഴുതണം. ആ ടൈം മാനേജ്മെൻറ്റ്, 150 questions in 3 hours, അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ മോഡൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ, എനിക്ക് ടൈം കിട്ടാതെ വരും. ഓക്കെ, എന്തോന്നി ആദ്യമായിട്ട് 100% കിട്ടുന്നു, ഏറ്റവും ടോപ്പ് റാങ്കുകളിലേക്ക് എത്തുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേനും? ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരള എൻട്രൻസ് എക്സാം ആയിരിക്കും. ഒരുപക്ഷേ JEE അഡ്വാൻസിന് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന എപ്പോഴും കീമാണ്. ഒരുപക്ഷേ പത്രത്തിലെ താരങ്ങൾ പോലും കീമിലെ താരങ്ങളായി മാറുന്ന സിറ്റുവേഷൻസ് ആണ്. സോ കീം എന്ന് ആദ്യമായി ഈ ഒരു IIT-ക്ക് പഠിക്കുമ്പോഴും കീമിൽ ഇത്ര മാർക്ക് നേടണം അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ സ്കോർ ചെയ്യണമെന്ന ആഗ്രഹം ആദ്യം മുതലേ ഉണ്ടായിരുന്നോ? പ്രൈമറി ഫോക്കസ് ആണെങ്കിൽ JEE അഡ്വാൻസ്ഡ് ആയിരുന്നു, നല്ല റാങ്ക് മേടിക്കണം. പിന്നെ കീം എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കൂടെ ലെവൽ കുറഞ്ഞ ആയതുകൊണ്ട് ഇച്ചിരി എഫേർട്ട് ഇട്ടാൽ ചിലപ്പോൾ ആണെങ്കിൽ നല്ല റാങ്ക് കിട്ടുമെന്നൊരു ഉണ്ടായിരുന്നു, ഒരു മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം കംഫർട്ടബിൾ ആയിരുന്നു. ആ, അതെ. ഞാൻ ഒന്നും കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ 9ാം ക്ലാസ്സിലെ ഫൗണ്ടേഷൻ വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്നു, +1 +2 ചാവറ സ്കൂളിൽ, അതോടൊപ്പം ബ്രില്ലിയൻറ്റിൻ്റെ കോച്ചിങ് കൂടെ കൂടിയാണ് കടന്നുപോയത്, എത്രമാത്രം ഈ ഒരു കോച്ചിങ് എഫക്റ്റീവായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രീതി എന്താണ്? എക്സാമുകൾ കാണാം അല്ലെങ്കിൽ പല സ്ട്രാറ്റജീസ് കാണാം, ഏതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായെന്ന് ഒരു സക്സസ്ഫുൾ വിദ്യാർത്ഥി എന്ന രീതിയിൽ തോന്നുന്നത്? വെൽ, ടീച്ചേഴ്സ് പഠിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും, നമ്മുടെ ബേസിക്സ് എന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ടോപ്പ് ഫാക്കൾട്ടിയാണ് ബ്രില്ലിയൻറ്റിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ എക്സാംസിലൊക്കെ എഴുതുന്നത്, അതാണ് ബേസിക്സ്. പിന്നെ എക്സാംസിനും നല്ല ഫോക്കസ് ഉണ്ട്, മോഡൽ എക്സാംസൊക്കെ നല്ലതായിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിനകത്ത്. സോ തന്നെ മെൻറ്റേഴ്സ് ആവട്ടെ, പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് അവർ നമുക്ക് സപ്പോർട്ട് നൽകുന്നത്. അപ്പോൾ ഒരു
അറ്റ് ഹോം ഫീലിംഗ് ആണ് ബ്രില്യൻ്റിൽ ശരിക്കും പറഞ്ഞു. ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് പലരും പറയപ്പെടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ഒക്കെ അല്ലേ, സ്ട്രെസ് അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് എൻട്രൻസിൽ നിന്നും ഇച്ചിരി മാറി നിൽക്കുന്ന വിദ്യാർത്ഥികളും പേരൻസും ഒക്കെ വിലയിരുത്തുന്നത്. അപ്പോഴാണ് ഒരു വിദ്യാർത്ഥി വളരെ കംഫർട്ടബിൾ ആണ്, ഒരു ഹോംലി ഫീലിംഗ് ആണെന്ന്. സോ ഇത് വളരെയധികം എക്സ്പീരിയൻസ് തന്നെ ചെയ്യപ്പെടുന്നുണ്ട്. മീനിങ് സ്ട്രെയിൻ ഇല്ലെന്നല്ല, സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഇലവൻത്ത് ഗ്രേഡിലൊക്കെ. ബിക്കോസ് നമ്മളാണെങ്കിൽ ടെൻത്ത് വരെ ആണെങ്കിൽ ഒരു ഒരു പാറ്റേണിലാണ് പഠിച്ചു പോയത്. ഒരു ഇച്ചിരി കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഇലവൻത്തിലും ട്വൽത്തിലും. ഈ ഫൗണ്ടേഷൻ ഐ ഐ ടി ജയിക്കുകയാണെങ്കിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇച്ചിരി സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഒരു 3-4 മന്ത്സിലേക്ക്. പിന്നെ കോപ്പപ്പ് ചെയ്യാൻ പറ്റി, കംഫർട്ടബിൾ ചെയ്യാൻ പറ്റി. ഒരു ലാസ്റ്റ് ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒത്തിരി വിദ്യാർത്ഥികൾ അടുത്ത വർഷങ്ങളിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന വിജയങ്ങളാണ് അലൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് ഐസറിൻ്റെ ആയിക്കോട്ടെ, ജെ അഡ്വാൻസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കീമിൻ്റെ ആയിക്കോട്ടെ, ബാക്കി എഴുതിയ എൻട്രൻസ് എക്സാമുകളുടെ എല്ലാം. ഒരു പക്ഷേ വളരെ സീരിയസ് ആയി ജെനുവിനായി ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ജൂനിയർ വിദ്യാർത്ഥിക്ക്, ഒരു സീനിയർ സക്സസ്ഫുൾ സീനിയർ എന്ന രീതിയിൽ എന്താണ് സജഷൻ നൽകാനുള്ളത്? സജഷൻ, ഡെയിലി പോർഷൻസ് ആണെങ്കിൽ എപ്പോഴും തീർക്കണം. നമ്മളാണെങ്കിൽ നാളത്തേക്കാണെങ്കിൽ വെക്കല്ല, ഇന്ന് പഠിക്കാനുള്ള ഇന്ന് തന്നെ പഠിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നല്ല ബേസിക്സ് തൊട്ട് അഡ്വാൻസ്ഡ് വരെയുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്ട്ലി അഡ്വാൻസ് ക്വസ്റ്റ്യൻസിലായിട്ട് ഫോളോ ചെയ്യേണ്ട. തിയറീസാണ്, ലൈക്ക് തിയറി പോർഷൻസ്, ലൈക്ക് കെമിസ്ട്രീനകത്ത് ഇഷ്ടംപോലെ തിയറി പോർഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലതായിട്ട്, എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ പഠിക്കണം. ഐ മീൻ നമ്മളാണെങ്കിൽ വിചാരിക്കും ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ സിമ്പിളായിരിക്കും, അപ്പോൾ നമ്മൾ ലാസ്റ്റിലെത്തേക്കാണെങ്കിൽ വെക്കും, പ്രോഗ്രാമെല്ലാം തീരുമ്പോഴത്തേക്ക് വെക്കും. പക്ഷെ അന്നേരമാണെങ്കിൽ നമ്മൾ പഠിക്കാൻ നോക്കുമ്പോൾ പല കാര്യം നമുക്കാണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഒരു വലിയൊരു പസിൽ പോലെ, മീനിങ് എല്ലാ പീസസും ആണെങ്കിൽ അതിൻ്റെ ഒരു സ്പോട്ട് ഉണ്ട്, എന്നാലേ ഫുൾ പിക്ചർ വരത്തുള്ളൂ. ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്, എസ്പെഷ്യലി കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അത്രയും ഈസി ആയിട്ട് കാണണ്ട. പക്ഷേ ആദ്യം തൊട്ട് പഠിച്ചു പോയാൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മോഡറേറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു കെമിസ്ട്രി ആണെങ്കിൽ എപ്പോഴും നല്ല ഒരു ഫോട്ടോ ആയിട്ട് നിൽക്കണം. ഈ വർഷം മുതൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമും ഓൺലൈൻ ആയിരുന്നു. ജെയ്മെയിൻ ഓൺലൈനാണ്, ജെ അഡ്വാൻസ്ഡ് എക്സാം ഓൺലൈനാണ്, ഇപ്പം ഒരു കീമും ഓൺലൈനായിട്ട് മാറിയിരിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം, എക്സാം അറ്റൻഡ് ചെയ്യുമ്പം? വെൽ, നമുക്കത്രയും ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ അത്രയും ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്ക് അത്രയും മോഡൽ എക്സാംസ് ആണെങ്കിൽ മോഡൽ എക്സാംസ് എഴുതി എൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടായിട്ട് തോന്നി. വളരെ കംഫർട്ടബിൾ ഏതൊരു എക്സാം പോലെ തന്നെ. അതെ. ഇനി ഐസറിലേക്ക് വരുവാണ്, ഐസറിന് ഓൾഡ് ഇയർ റാങ്ക് 6th ഉണ്ടായിരുന്നു. ഐസറിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം, അതോ ഐഐടികളിൽ ബിടെക്, എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ? വെൽ, ഐഐടി എഴുതിയത് ഒരു ബാക്കപ്പ് പ്ലാനായിട്ടാണ് ആക്ച്വലി. അപ്പോൾ പ്രൈമറി നോക്കിയിരുന്ന ഐഐടി തന്നെയാണ്, ഐഐടി മദ്രാസ് മെക്കാനിക്കലെ ഇപ്പോൾ അലോക്കേഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ജോയിൻ ചെയ്യാനാണ് ആഗ്രഹം. ജോയിൻ ചെയ്യാൻ. ഇനി ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് കിട്ടിയാൽ ചൂസ് ചെയ്യാം എന്ന് കരുതുന്നുണ്ടോ? ഐടി ബോംബെ മെക്കാനിക്കൽ കിട്ടിയാൽ അത് ചൂസ് ചെയ്യും. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്യൂട്ട് ബ്രാഞ്ചസാണ് പ്രൈമറി കൺസേൺ ആയിട്ട് വിൽക്കുന്നത്, ഒരു പക്ഷേ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം കൊണ്ടാകാം. ആ ഒരു സമയത്ത് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് മെക്കാനിക്കൽ എന്നത് തന്നെ ചൂസ് ചെയ്യുന്നു? ഇനി ഹയർ കിട്ടിയാലും മെക്കാനിക്കലാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? വെൽ, എൻ്റെ റാങ്ക് 1706 ഓൾ ഇന്ത്യ റാങ്ക് ജെ അഡ്വാൻസ്ഡ്. അപ്പോൾ ആ റാങ്കിൽ ഇലക്ട്രിക്കൽ, ഈ ടോപ്പ് കോളേജസിൽ ഇലക്ട്രിക്കലും സർക്യൂട്ട് ബ്രാഞ്ചസ് ഒക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ടോപ്പ് കോളേജസ് ലൈക്ക് ഐഐടി മദ്രാസ്, ഐഐടി ബോംബെയിലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ മെക്കാനിക്കൽ ചൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ CS ഒക്കെ കിട്ടും, പക്ഷേ പുറകിലത്തെ ഐഐടിയിൽ പോകേണ്ടി വരും. അതിനൊക്കെ അത്രയും താല്പര്യമില്ലേക്ക് മാറേണ്ടി വരും. അത് താല്പര്യമില്ല. ഇല്ല. അലൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ അവകാശികൾ അലൻ്റെ ഫാമിലി തന്നെയാണ്. യു എയിൽ നിന്നും അലന് പഠിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി 9th class മുതൽ അവർ പാലായിൽ ബ്രില്യൻറ്റിന് തൊട്ടടുത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമുക്ക് അലൻ്റെ ഫാമിലിയിലേക്ക് കടന്നു വരാം, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാം. രണ്ടായിരത്തി 2021 ഒരു ഫാമിലി യു എയിൽ നിന്നും കേരളത്തിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മകന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണം, രാജ്യത്തെ ഏറ്റവും മികച്ച എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് അവനെ പരിശീലിപ്പിക്കണം. ഇന്ന് നമ്മൾ നിൽക്കുന്നത്
അലൻ്റെ വീട്ടുകാരോടൊപ്പം അലൻ്റെ ഫാമിലിയോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. അനിൽ സാറും ഉണ്ട്, അതോടൊപ്പം ലീന മാം ഉണ്ട്, അതോടൊപ്പം കുഞ്ഞനിജത്തി ഇവയും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. സാർ, എന്ത് തോന്നുന്നു അന്നെടുത്തൊരു തീരുമാനം, 2021 ഒരു തീരുമാനം, ഇന്ന് ഒരു സക്സസ്ഫുൾ പേരൻറ് എന്ന് ഞങ്ങൾ വിലയിരുത്തിയാൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അന്ന് വളരെ ശരിയായ തീരുമാനം എടുത്തു, അത് ഞങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ട്. ഞങ്ങൾ 8th വരെ അലൻ UAE പഠിച്ചത്, ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ. അപ്പം അവിടുത്തെ രീതി നോക്കിയാൽ ഒരു ബേസിക് ഒരു 8th ലെവൽ വരെ വളരെ നല്ലതാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു എൻട്രൻസ് എക്സാംസിൻ്റെ പ്രോസ്പെക്ട് വെച്ച് നോക്കുവാണെങ്കിൽ, അത് അത്രയും യൂസ്ഫുൾ അല്ല അവിടുത്തെ ഹയർ സ്റ്റഡീസ്. അതുകൊണ്ട് ഞങ്ങൾ അത്രയും കേരളത്തിൽ തിരിച്ചു വരാനുള്ള ഒരു തീരുമാനം എടുത്തു. കാരണം കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതാണ്. അപ്പം കേരളത്തിലെ എല്ലാ സ്കൂൾസും എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒന്ന് റിസർച്ച് നടത്തി. അപ്പം എൻ്റെ കൂടെ എൻ്റെ കലീഗ്സും ഉണ്ടായിരുന്നു, അവരുടെ മക്കൾ ഓൾറെഡി ബ്രില്ലിയൻ്റ് ചെയ്തിട്ടുണ്ട്, അവർ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാം ഫീഡ്ബാക്കും പിന്നെ നമ്മളുടെ പേഴ്സണൽ റിസർച്ചൊക്കെ ചെയ്ത, അപ്പം കേരളത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് ബ്രില്ലിയൻ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ആ ഓപ്ഷൻസ് ഇന്ന് ഞങ്ങൾ ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സക്സസ്. അതെ അതെ അതെ. എനിക്ക് ബ്രില്ലിയൻ്റ് ഓൾ ഡയറക്ടേഴ്സ് സ്പെഷ്യലി ജോർജ് സാറും സന്തോഷ് സാറും എപ്പോഴും മോൻ്റെ ഒരു എക്സാം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്തെങ്കിലും എപ്പോഴും ഒരു കോൺടാക്റ്റിലുണ്ട് ആൾക്കാരെന്ന്. അവരോട് ഒരു വലിയ താങ്ക്സ് പറയാനുള്ളത്, കാരണം അവർ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് ഇത്. കേരളത്തിൽ തന്നെ ഇത്രയും സ്റ്റുഡൻസിന് ഒരു വഴി കാട്ടുന്നത്, ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് റീച്ച് ചെയ്യാനുള്ള ഒരു വഴി, ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. അല്ലെൻ്റെ എൻട്രൻസ് റാങ്കുകൾ ഒന്ന് പരിശോധിക്കുവാണെങ്കിൽ, അത് ജെയ്മെയിൻ ഒരു 99.2%, ജെയ്മെയിൻ സെക്ഷനിലേക്ക് വന്നപ്പോഴേക്കും അത് 99.6 ആയി, ജെയ്മെയിൻ റാങ്ക് വന്നപ്പം അത് 6000+, ജെ അഡ്വാൻസ്ഡ് വന്നപ്പം അത് 1700, ഇനി ഇപ്പം അടുത്തതായിട്ട് വന്നത് ഐസർ വന്നപ്പോഴത്തേനും 6th റാങ്കിലേക്ക് വന്നു, കീം വന്നപ്പോഴത്തേനും 100% സ്കോറിലേക്ക് വന്നു. സോ ഇങ്ങനെ ഒരു കയറി കയറി വരുന്ന ഒരു സിറ്റുവേഷൻ, ഒന്ന് രണ്ട് എക്സാമ്പിളുണ്ട് ഉറപ്പിക്കാൻ ഫസ്റ്റ് റാങ്ക് എഴുതാം, ആ ഒരു ജേണിയാണ് വന്നേക്കുന്നത്. എങ്ങനെ പറ്റുന്നു ഈ ഒരു രീതിയിലും വിഷമിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും ഡൗൺ ആകാതെ ഫുൾ ടൈം അപ് മൂവ്മെൻറ്റ് മാത്രം നിലനിർത്താനായിട്ട്? ഈ 2 വർഷം എന്ന് വെച്ചാൽ ഒരു ജേണി ആയിരുന്നു. ഈ ജേണിയിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പിടിച്ചു നിർത്താൻ ഒരു ആൾക്കാരുണ്ടായിരുന്നു ബ്രില്ലിയൻ്റ് ടീം തന്നെ. ലൈക്ക് ബെനിൽ സാർ ആവട്ടെ നമ്മുടെ കോർഡിനേറ്റർ, പിന്നെ മാത്സിലെ എം റാവു സാറൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഏത് ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവർക്ക് അയച്ചു കൊടുത്താൽ അതിൻ്റെ നല്ല ഡീപ്പിലായി അതിൻ്റെ ഉത്തരം നൽകുമായിരുന്നു നമുക്ക്. പിന്നെ ഒരു ക്രെഡിറ്റിന് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടാണ്. ഫ്രണ്ട്സ് ലൈക്ക് ഒരു കോമ്പറ്റീഷൻ്റെ ഉപരി ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സുമായിട്ടാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈശോ തന്നെ സപ്പോർട്ട് ചെയ്ത് നല്ലതായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാച്ചുറലി ഒരു കോൺഫിഡൻസ് ആണെങ്കിൽ ബൂസ്റ്റായി തന്നെ വരും. ഫസ്റ്റ് മീൻസ് എനിക്കാണെങ്കിൽ 99.2 ഉള്ളായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറവായിരുന്നു. പിന്നാണെങ്കിൽ ഇച്ചിരിയും വർക്ക് ചെയ്ത് സെക്കൻഡ് മീൻസ് എത്തിയപ്പോൾ 99.6. പിന്നാണെങ്കിൽ അപ്പോൾ എക്സാംസ് തന്നെ എഴുതി എഴുതി പോകുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു കോൺഫിഡൻസ് വരും. ഈ നമുക്ക് കോൺസിക്വൻസ് ആയിട്ട് വരുന്ന എക്സാംസ് മാത്രമല്ല വേറെ എക്സാംസ് ലൈക്ക് VIT, NEET, ഞാൻ NEET എഴുതിയായിരുന്നു, QSAT, അങ്ങനത്തെ എക്സാംസും എഴുതുമ്പോൾ അതൊരു വെറ്റ് റിഹേഴ്സൽ പോലെ, ഒരു ഡ്രസ് റിഹേഴ്സൽ പോലെ, ഒരു കറക്റ്റ് എക്സാമിൻ്റെ ആംബിയൻസ് ഉണ്ട് പക്ഷേ ഒരു കോൺസിക്വൻസ് ഇല്ലാത്ത എക്സാംസുമാണ്. ജെ അഡ്വാൻസിനെ പോലത്തെ നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന പോലത്തെ എക്സാംസും അല്ല, നമ്മളത് നോക്കുന്നില്ലെങ്കിൽ. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ജെ അഡ്വാൻസ്ഡ് എത്തുമ്പോൾ ഒരു നല്ല നമുക്കാണെങ്കിൽ കാമായിട്ട് കൂളായിട്ട് എഴുതാൻ പറ്റും എക്സാം. ബ്രില്ലിയൻ്റിൻ്റെ പറഞ്ഞ ബ്രില്ലിയൻ്റ് ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ ഒരു ക്ലാസ് ടീച്ചർ തൊട്ട് നമ്മൾ നോക്കിയാൽ ക്ലാസ് ടീച്ചർ ആയി കോർഡിനേറ്റർ ആയി അവരെപ്പോഴും ഓരോ സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റ് ഒരു ചെറിയ മാർക്കിൻ്റെ കുറവ് വന്നാലും അവർ അത് ചോദിക്കുന്നുണ്ട് അവരോട്, എന്താ അതിൻ്റെ റീസൺസ് എന്താ. അവർ അവരെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്, ഒരു മോറൽ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, അത് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട് എപ്പോഴും അങ്ങനെയുള്ള. അപ്പം ആ ലെവലിൽ നിന്ന് അവർ എപ്പോഴും
നെക്സ്റ്റ് എക്സാം വരുമ്പോൾ തന്നെ അവർ അവരുടെ ആ അഡ്വൈസും അവരുടെ ആ മെന്ററിൻ്റെ ആ എൻകറേജ്മെൻറ്റ് എല്ലാം നോക്കുമ്പോഴും ഒരു സ്റ്റുഡൻസിന് ഒരു കംപ്ലീറ്റ് ഒരു ബൂസ്റ്റ് കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പം നെക്സ്റ്റ് എക്സാം വരുമ്പോൾ തന്നെ അവർ പിന്നെയും ഒരു ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ലോ ലെവൽ പോയാൽ പിള്ളേർ ചിലപ്പം ഡിപ്രഷനിൽ പോവും, പക്ഷേ ആ ഫാക്കൽറ്റീസും കോർഡിനേറ്റർ ക്ലാസ് ടീച്ചർ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട്, ഒരു എൻകറേജ്മെൻറ്റ് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഒരു സ്റ്റുഡൻസിന് കം അപ്പ് ചെയ്യാൻ വേണ്ടി. അതെ, അലൻ്റെ വിജയത്തിന് ഏറ്റവും കൂടെ സപ്പോർട്ടായിട്ട് ലീന മാം ഉണ്ടായിരുന്നു. ബ്രില്ലിയൻ്റെ ഒരു ഭാഗമായി തന്നെ ഒരുപക്ഷെ ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിലെ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് വിദ്യാർത്ഥി അറിയുന്നതോടൊപ്പം തന്നെ പേരൻറ്റും വളരെ കൃത്യമായി അറിയുന്നുണ്ട്. 9th ക്ലാസ്സിൽ ഒരു ഫൗണ്ടേഷൻ വിദ്യാർത്ഥിയായിട്ട് കടന്നു വന്നു, അലൻ്റെ കൂടെ നിന്നു ആ ഒരു സമയം 9, 10 +1, +2 എൻട്രൻസ് കാലയളവ്. ഇതേ സമയം തന്നെ അനിയത്തിയെയും ഇവാമോളിനെയും ബ്രില്ലിയൻ്റിലെ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. എങ്ങനെ നോക്കുന്നു ഈ ഒരു മാറ്റത്തെ, ഈ ഒരു വിജയങ്ങളുടെയും ഈ സന്തോഷത്തിൻ്റെയും സമയത്തൊന്ന് വിലയിരുത്തുന്നു? ബ്രില്ലിയൻ്റിൽ ചേർന്ന് കഴിഞ്ഞ് പിന്നെ അലന് പഠിത്തം അത്ര ഒരു ബേർഡനായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എൻട്രൻസ് ജെഇഇ ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ നന്നായിട്ട് കിട്ടി. ക്ലാസ് ടീച്ചർ ചിഞ്ചു മാം, ശ്രീനാഥ് സാർ, ബിന്ദു സാർ എല്ലാവരുടെയും മോട്ടിവേഷൻ, എല്ലാ ടീച്ചേഴ്സും നന്നായിട്ട് പഠിപ്പിക്കും. അവരുടെ മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ട് ഇത് ചെയ്യും, ഡെയിലി ഹോംവർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമുക്കതൊന്നും ഒരിക്കലും പ്രഷർ ഇടയ്ക്ക് വരും, അന്നേരം ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്രയും സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അത് തോന്നില്ല ഒരിക്കലും. ഇനി കുഞ്ഞനുജത്തിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ വിദ്യാർത്ഥിയാണ്, എന്തൊക്കെയാണ് മോളുടെ ഒരു പഠിത്തത്തിൻ്റെ രീതി? ചേട്ടനെ കണ്ടാണോ പഠിക്കുന്നത്, അതോ ചേട്ടനെ പോലെ ഒരു എഞ്ചിനീയറിംഗ് ആണോ, അതോ എന്താണ് ആഗ്രഹങ്ങൾ? ഇനി എനിക്ക് ഡോക്ടറാണോന്നാണ് ആഗ്രഹം. എഞ്ചിനീയറിംഗ് പാതയിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുകയാണ് ചേട്ടനിൽ നിന്ന് വ്യത്യസ്തമായി. പിന്നെ ചേട്ടന് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അങ്ങ് പഠിച്ചോളും, നന്നായിട്ട് പഠിച്ചോളും, നന്നായിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ അവിടെ പഠിക്കുമ്പം അനിയത്തി അവിടെ ചെന്ന് പഠിക്കുന്നുണ്ടോ? ഐ മീൻസ് അനിയത്തിയുടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും പഠിക്കുവാണോ, ഫോൺ ഉപയോഗിക്കുവാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അപ്പം അമ്മ അപ്പൻ്റെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞത് ചേട്ടൻ അവിടെ പഠിക്കുന്നില്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാ ഇല്ല, അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ചേട്ടൻ അനിയത്തിയാണ് നോക്കുന്നത്. പഠിത്തം എങ്ങനെയുണ്ട്? പഠിത്തമൊക്കെ ഇപ്പം കംഫർട്ടബിൾ ആണ്? എൻജോയ് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ വിദ്യാർത്ഥി എന്ന രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്? ഇഷ്ടമാണ്. അല്ലെൻ്റെ ഈ ഒരു വിജയത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിന് ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനേക്കാളും കൂടുതൽ മികച്ച വിജയങ്ങൾ അലൻ സ്വന്തമാക്കട്ടെ എന്നും നാടിനും നാട്ടുകാർക്കും മുഴുവൻ അഭിമാനമാകട്ടെ എന്നും ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.